ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബദാമാണ്. ബദാം നമ്മൾ ഉണങ്ങിയ ബദാമൊക്കെ ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് പച്ച ബദാമാണ്. അപ്പോൾ ഈ പച്ച ബദാം എങ്ങനെയായിരിക്കും കാണിച്ച്. അപ്പോൾ ഇതാണ് പച്ച ബദാം. എന്നിട്ട് നമ്മൾ ഈ ബദാം പൊട്ടിച്ച് നമുക്ക് ഇത് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിക്കാൻ പറ്റും. ഇതിൻ്റെ ഹാർഡ് സ്കിന്നെ അത് പല്ലുകൊണ്ട് തന്നെ കടിക്കുമ്പോൾ അത് പൊട്ടി പോരും. അപ്പോൾ അതിങ്ങനെ പൊളിക്കുമ്പോൾ കൈ കൊണ്ട് പൊളിക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് അതിനും പൊളിച്ചെടുക്കാവുന്നതാണ്. പൊളിക്കുമ്പോൾ നമുക്ക് ബദാം അതുപോലെ പച്ചയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ തരുന്ന ഉണക്ക ബദാമിൻ്റെ ഇതുപോലെയല്ല, ഒരു പച്ചപ്പുള്ള മധുരമൊന്നുമില്ലാത്തൊരു ടേസ്റ്റാണ് അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബദാം, ഗ്രീൻ ബദാം. ഇത് 1 കിലോ 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചു കാണണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബദാം. എല്ലാം ഞാൻ നട മുറിച്ച് വെച്ചിരിക്കുകയാണ്, ഇത് പൊളിച്ച് വെച്ചിരിക്കുകയാണ്. നട മുറിച്ച് വെച്ച് വെട്ടിയെടുത്തിരിക്കുന്നതാണ്, വെച്ച് കഴിഞ്ഞത് വെട്ടിയെടുത്തിരിക്കുന്നതാണ്. ബദാമിൻ്റെ കനം നോക്കി കഴിഞ്ഞാൽ അത് ഒന്നുമില്ല. ഇത് ഒരല്പം കൂടി ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൊളിച്ച് കൊടുക്കും. അപ്പോൾ ഇത് 50 ഗ്രാമെങ്കിലും 100 ഗ്രാം കിട്ടിയെങ്കിലായി അത്രയ്ക്ക് ഉണ്ടാവണം. നമ്മൾ 1 കിലോ ബദാം മേടിക്കണമെങ്കിൽ 700 to 1000 രൂപ വരെ വിലയുണ്ടാവും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ബദാം. എല്ലാവരും ഇഷ്ടപ്പെടാമെങ്കിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ബദാം മുഴുവനും വെട്ടിയെടുക്കും. അതിൻ്റെ ബദാം മുഴുവനും എടുത്ത് വെക്കുകയാണ്. ഇത് ഏതാണ്ട് 50 ഗ്രാം വരുള്ളൂ. ഇത് 1/2 കിലോ ആണ്. 1/2 കിലോ ആണ് നമുക്ക് ഏകദേശം 50 ഗ്രാം കിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബദാം. ഇത് 1 കിലോ 160 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് എനിക്ക് മേടിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് സാമ്പിൾ മേടിച്ച് കാണുന്നത് വളരെ ടേസ്റ്റിയാണ്. ഈ ബ്ലാക്ക്ബെറി ഇതുപോലെ ഫലങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. അതായത് 3 എണ്ണം 4 എണ്ണം ഒരു തണ്ടിലായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കൈയൊക്കെ കണ്ടോ കറ പിടിച്ച മാതിരി ബ്ലാക്ക് കളർ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക് ബെറി. വളരെ കൂളാണത്, വളരെ ടേസ്റ്റിയാണ്. ഇത് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചുണ്ടും നാവും പല്ലും എല്ലാം കറക്കും. എന്നുവെച്ചാലൊരു കറ പിടിച്ച മാതിരി കറക്ക് വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറുണ്ട്, നല്ല റെഡിഷ് കളറാണ്. നല്ല ഒരു കറുപ്പ് കളറ് വരും വായിൽ ചെറുതായിട്ട്. അങ്ങനെ വളരെ ടേസ്റ്റിയാണ് ഈ ബ്ലാക്ക് കറി. അപ്പം ഇതിന് വില കൂടുതലാണെങ്കിലും വളരെ നല്ല സാധനമാണ്, വളരെ നല്ല പഴമാണ്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ്.